സ്വർണം കൊണ്ടുപോയിട്ട് വെച്ചത് ഇടവരാശിയിലാണെന്നും ആ രാശിയെ സംബന്ധിച്ചുള്ള സ്വർണസ്ഥിതിയും ഗ്രഹസ്ഥിതിയും മനസ്സിലാക്കി തൽക്കാലത്തെ ഒരു ഫലം പറഞ്ഞ് പൂജ അവസാനിപ്പിക്കുകയാണ് നമ്മൾ നേരത്തെ ചെയ്തത്. ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ സ്വർണാരൂഢം ഇടവരാശിയാണ് എന്ന് അതിലൂടെ നമ്മൾ നിർണയിച്ചു. അതിൽ നിന്നുണ്ടാവുന്ന ഫല വിഷയങ്ങളെ സംബന്ധിച്ച് ദൈവാനുഗ്രഹം പൂർണമായിട്ടും നമ്മളെ സഹായിക്കുന്നു എന്നും ഭാവി ശ്രേയസ്സിന് ദൈവാനുഗ്രഹം തന്നെ കാരണമായി തീരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കി. സ്ഥലപ്രശ്ന വിഷയത്തിൽ ഇടവരാശി ജ്യോതിശാസ്ത്രത്തിൽ 12 രാശികളിലും ശ്രേഷ്ഠത, സ്ഥലകാര്യത്തിൽ പറഞ്ഞ ഇടവരാശി തന്നെയാണ് ഇവിടെ തിരഞ്ഞെടുക്കാൻ സാധിച്ചത് എന്നുള്ളതും അതിൻ്റെ ഒരു വിശേഷണമാണ്. എന്നാൽ അഷ്ടമംഗല പ്രശ്നത്തിൽ സാധാരണ പ്രശ്നത്തിൽ നിന്ന് ഭിന്നമായിട്ട് അനവധി സാഹചര്യങ്ങളെ കൊണ്ടും തെളിവുകളെ കൊണ്ടും സാധനങ്ങളെ കൊണ്ടും കൂടെ പരിശോധിച്ചു വേണം ഒരു കാര്യത്തെ നിർണയിക്കാൻ. അതിലുള്ള അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ഉപകരണങ്ങൾ എന്ന് പറയും, ചിന്താ ഉപകരണങ്ങളായിട്ട് ഏകസ്യ അർത്ഥസ്യ നിർണയേ ഷഡ്രാശയ ചിന്തിയ എന്ന് പറഞ്ഞു. ഒരു മുഖ്യമായ കാര്യത്തിന്റെ നിർണയത്തിന് വേണ്ടി അഥവാ മുഖ്യമായ ഒന്നിനെ കൊണ്ടുള്ള നിർണയത്തിന് വേണ്ടി അതിനോടനുബന്ധമായി 6 സാധനങ്ങളെ കൂടെ പരിശോധിക്കേണ്ടതുണ്ട്. അത് ഉപകരണങ്ങളായിട്ട്, ചിന്താ ഉപകരണങ്ങളായിട്ട് ചിന്തിക്കേണ്ടത്. അതില് ആരൂഢം, ഉദയം, ഉദയനവാംശകം, ഛത്രം, സ്പൃഷ്ടാംഗരാശി, ചന്ദ്രാധിഷ്ഠിരാശിശ്ച ചിന്തിയ ഷഡ് പ്രശ്നകർമ്മണി, ഇങ്ങനെയുള്ള 6 ഉപകരണങ്ങളെയാണ് പറഞ്ഞത്. അതില് ആരൂഢം എന്ന് പറഞ്ഞാൽ യാതൊരു രാശിയിലാണോ ആ കുഞ്ഞ് സ്വർണം വെച്ചത് അതാണ് ആരൂഢം. ഉദയരാശി ആ കുഞ്ഞ് സ്വർണം വെക്കുന്ന സമയം 12 മണി കഴിഞ്ഞ 4 മിനിറ്റ് സമയത്താണ് ആ കാര്യം നിർവഹിച്ചത്. ആ സമയത്ത് ചക്രവാളത്തിൽ ഉദിച്ചു വന്ന രാശി ഏത് എന്ന് പരിശോധിക്കുന്ന സമയത്ത് അതിവിടെ കർക്കിടക രാശിയാണ്. അപ്പൊ കർക്കിടക രാശിയെ കൊണ്ടാണ് ഉദയ ഫലങ്ങൾ മുഴുവനും നമുക്ക് നിശ്ചയിക്കേണ്ടത്. ആരൂഢോദയം, ലഗ്നാംശകം, ഈ ഉദയരാശിയെ മനസ്സിലാക്കിയിട്ട് അതിനെ സ്ഫുടമാക്കിയിട്ട് അതിനെ 9 ഭാഗങ്ങളാക്കി ഛേദിച്ച് അതിൽ എത്രാമത്തെ ഭാഗമാണ് എന്ന് നിശ്ചയിക്കേണ്ടതുണ്ട്. അതിവിടെ ഉദയരാശിയിലെ 6-ാമത്തെ ഭാഗമായിട്ടുണ്ടാവുന്ന ധനു ആണ് ഉദയനവാംശകരാശി. ചതുർത്ഥ ഛത്രരാശി, 4-ാമതായിട്ട് ചിന്തിക്കേണ്ടത് ഛത്രരാശിയെ എന്ന് പറയുന്ന ഉപകരണമാണ്. ഛത്രരാശി ആരൂഢ ഉദയങ്ങൾ തമ്മിലുള്ള ബന്ധം കാരണമായി സൂര്യന്റെ ഉത്തരായന ദക്ഷിണായന ചലനങ്ങൾക്കനുസരിച്ചുള്ള സൂര്യന്റെ യാത്ര രാശി മനസ്സിലാക്കി, വീഥി എന്ന് പറയുന്നതിന് വീഥിരാശിയെ മനസ്സിലാക്കി ആരൂഢോദയങ്ങൾ തമ്മിലുണ്ടാവുന്ന ബന്ധത്തിനനുസരിച്ച് നിശ്ചയിക്കുന്നതാണ് ഛത്രരാശി. അതിവിടെ കർക്കിടക രാശി തന്നെയാണ്. സ്പൃഷ്ടാംഗരാശിയ, 5-ാമത്തത് സ്പൃഷ്ടാംഗരാശി എന്ന് പറയും. സ്പൃഷ്ടാംഗരാശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞ് സ്വർണം വെച്ചതിന് ശേഷം ആ കുഞ്ഞിന്റെ ശരീരത്തിൽ ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് സ്പർശിക്കാൻ പറഞ്ഞ സമയത്ത് കാലപുരുഷന്റെ മിഥുനം രാശി ഭാഗമായിട്ടുണ്ടാവുന്ന വാമകരത്തെ ആണ് അവളെ തൊട്ട് കാണിച്ചത്. അതുകൊണ്ട് സ്പൃഷ്ടാംഗരാശി മിഥുനമാണ്. ചന്ദ്രാധിഷ്ഠിരാശി, ഇന്ന് പുയ്യനക്ഷത്രം കർക്കിടകക്കൂറിൽ പ്രശ്നം നിശ്ചയിച്ച് ചെയ്യാൻ സാധിച്ചതുകൊണ്ട് കർക്കിടക രാശിയാണ്.
ഇങ്ങനെയുള്ള ആറ് ഉപകരണങ്ങളെ കൊണ്ട് വേണം ഒന്നിനെ സംബന്ധിച്ച്, ഒരു കാര്യത്തെ സംബന്ധിച്ച് എന്താണത് തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഈ ആറ് കരണങ്ങൾ ഉപകരണങ്ങളായിട്ടുണ്ടാവുന്ന ഈ കരണങ്ങളെ കൊണ്ട് ജ്യോതിശക്ര സ്വരൂപനായിട്ടുണ്ടാവുന്ന കാലപുരുഷന് ഈ സ്ഥലത്ത് നമ്മളുടെ ഇംഗിതപ്രകാരം ആഗ്രഹപ്രകാരം ഭാവിയിൽ സ്ഥാപിച്ച് ആരാധിക്കപ്പെടാൻ ആഗ്രഹിക്കുന്ന ശ്രീപാദശങ്കരി എന്ന് ഖ്യാതമായിട്ടുണ്ടാവുന്ന ഭഗവതിയെ ഏത് തരത്തിലെല്ലാം ഈ സ്ഥലത്ത് സമ്മേളിപ്പിക്കണം, ഈ സ്ഥലം അതിനനുയോജ്യമാണോ എന്ന രണ്ട് തരത്തിലുണ്ടാവുന്ന ചിന്താ കാര്യങ്ങൾ നമുക്ക് ഈ പ്രശ്നത്തിൽ അനിവാര്യമായിട്ടുണ്ട്. ഇതിന്റെ ഒരു ഒരു പശ്ചാത്തലം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, ശ്രീപാദശങ്കരി എന്ന് പറയുന്ന ഭഗവതിയുടെ പേരിൽ തന്നെ അഷ്ടമംഗല പ്രശ്നം വെച്ച് കേവലം മാസങ്ങൾ അല്ലേ, നാല് മാസങ്ങൾക്ക് മുമ്പാണ് അത്. ഏത് ദൈവജ്ഞന്മാരെയാണോ ആ കാലഘട്ടത്തിൽ സ്വീകരിച്ചത് അവരെ കൊണ്ട് തന്നെയാണ് വീണ്ടും ജോലി ചെയ്യിക്കണം എന്നുള്ള താല്പര്യം ഉണ്ടാക്കിയത്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല. എന്തായിരുന്നാലും ഒരു പ്രശ്നം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തലയിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തൊരു പ്രശ്നത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയാവും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം കുട്ടികൾ കമ്പ്യൂട്ടറിനൊക്കെ അല്ലെങ്കിൽ ഫോണിനൊക്കെ ഡിലീറ്റ് ചെയ്യുക എന്ന് പറയുന്ന പോലെ തലയിൽ നിന്നൊരു പ്രശ്നം കഴിഞ്ഞാൽ അതങ്ങ് ക്ലീൻ ചെയ്യുക, ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്ത പ്രശ്നത്തിന് പോകാൻ, അല്ലെങ്കിൽ ഈ ഹാങ്ങിങ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളൊന്നും ശ്രീപാദശങ്കരിയുടെ വിഷയത്തിലെ പൂർണ്ണമായ കാര്യങ്ങളൊന്നും ഓർമ്മയിൽ ഉണ്ടായിക്കോണമെന്നില്ല. എന്തായിരുന്നാലും കേട്ടിട്ടുള്ള പ്രശ്നാക്കൾക്ക് ആ പൂർവ്വ ചരിത്രത്തെ സംബന്ധിച്ച് ഇനിയും വളരെ ഗൗരവമായിട്ടുള്ള വിശദീകരണം വേണ്ടി വരും എന്ന് തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഇവിടെ യാതൊരു ദേവതയാണോ നമ്മൾ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ദേവതയുടെ, അത് ശ്രീപാദശങ്കരി എന്ന് പറയുന്ന ദേവിയുടെ, അതിൻ്റെ ആവിർഭാവ ചരിത്രം, അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് അതിൻ്റെ ഉത്പത്തി മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം ഗൗരവമായിട്ടും ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യം ഉണ്ടാവും തോന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ വഴിയിൽ പോകാൻ, അതിൽ ഇന്നെന്ന കാര്യം ഇനിയും തീരുമാനിക്കപ്പെടാനുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് വീണ്ടും വരണം. ഇങ്ങനെയുള്ള ഇതിവൃത്തത്തോട് കൂടിയിട്ടുള്ള ഭഗവതി നമ്മൾക്കത് പ്രതിഷ്ഠ ചെയ്ത് ആരാധിക്കാൻ വേണ്ടി സജ്ജമാക്കി കൊണ്ടു തന്നിട്ടുള്ള, അഥവാ ദേവീകൃപ കൊണ്ട് മാത്രം നമുക്ക് സാധിച്ചിട്ടുള്ള ഈ കൈലാസം കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്, കൈലാസം കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ആ ദേവത ഈ ദേവത വന്നിരിക്കുന്ന സമയത്ത് ലോകത്തിൽ ഒരു ഒരു പശ്ചാത്തല ചിന്തയായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മള് ജ്യോതിശാസ്ത്രത്തിൽ സംഹിത എന്ന് പറയുന്ന ഒരു ഗണിതം, സംഹിത, ഓര ഇങ്ങനെയുള്ള മൂന്ന് സ്കന്ധങ്ങളെ കൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തിന്റെ ഘടന എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണിതസ്കന്ധം, സംഹിതാസ്കന്ധം, ഹോരാസ്കന്ധം, ഇങ്ങനെ മൂന്ന് സ്കന്ധങ്ങളാണ്. ഇതിലെ ഗണിതസ്കന്ധം എന്ന് പറയുന്നത് ഇന്ന് ആധുനികന്മാര് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവര് പറയുന്ന എസ്ട്രോണമി അഥവാ വാനനിരീക്ഷണം, ഗ്രഹനിരീക്ഷണം, ആ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ നിന്നുണ്ടാവുന്ന ഭൂമി നിവാസികൾക്കുണ്ടാവുന്ന വ്യതിയാനങ്ങള്, ദിനചലനങ്ങള്, മാസചലനങ്ങള്, ഋതുചലനങ്ങള്, അയനചലനങ്ങള്, വാർഷിക ചലനങ്ങള് മുതലായിട്ടുണ്ടാവുന്ന
ഗ്രഹങ്ങളുടെ വ്യതിയാനങ്ങള്, ഗ്രഹണം മുതലായിട്ടുണ്ടാവുന്ന പ്രതിഭാസങ്ങള്, പിന്നെ കേതുപതനം, ഉൽക്കാപതനം മുതലായിട്ടുണ്ടാവുന്ന വിഷയങ്ങൾ ഇത്യാദി ബാലനിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടോ അതെല്ലാം ജ്യോതിശാസ്ത്രത്തിൽ ഗണിതം എന്ന് പറയുന്ന സ്കന്ധത്തിൽ ഉൾപ്പെടുന്നതാണ്. അഥവാ പ്രമാണം ഗണിത സ്കന്ധ, ഇതിന്റെ തിയറി. സാധാരണഗതിയിൽ നമ്മൾ പറയും ഒരു കാര്യത്തിന്റെ തിയറി, അതാണ് യഥാർത്ഥത്തിൽ ഗണിത സ്കന്ധം. അതിൽ നിന്നാണ് സംഹിതാസ്കന്ധത്തിലേക്കും ഹോരാസ്കന്ധത്തിലേക്കും ജ്യോതിഷം ക്രമേണ ഫല വിഷയത്തിൽ ഭേദം വരുന്നത്. ഈ ഫലവിഷയത്തിൽ ഭേദം വരുന്നത് കൊണ്ടാണ് ജ്യോതിഷം ശാസ്ത്രമല്ല എന്നും അത് ഒരു ഒരു കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണെന്നും ഒക്കെ പിന്നെ ചില വാദഗതിക്കാരൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങളെ ഉന്നയിക്കുന്നത്. അത് നമുക്കിവിടെ പരാമർശ വിഷയമല്ല. ഗണിത സ്കന്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ സംഹിത എന്ന് പറയുന്ന സ്കന്ധത്തിൽ തന്നെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള പഞ്ചീകരണം കൊണ്ട് സിദ്ധിച്ചതായ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു ഭൂമിയിലാണെങ്കിലും, ഏത് ഭൂമി നിവാസികളിലാണെങ്കിലും, അത് ഏത് വിശ്വാസികളാവട്ടെ, അവർക്ക് ഭൂമിയെ സംബന്ധിച്ച് മൂന്ന് തരത്തിലുള്ള, മനുഷ്യനെ പോലെ തന്നെ ഭൂമിക്കും മൂന്ന് തരത്തിലുള്ള ഗുണഭേദങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് ഭൂമിയാണെങ്കിലും അത് സത്വഗുണമായിരിക്കും, അഥവാ രജോ ഗുണമായിരിക്കും, അഥവാ തമോ ഗുണമായിരിക്കും. കേട്ടിട്ടുള്ള അന്ന് പ്രശ്നം കേട്ടിട്ടുള്ള പ്രശ്നാക്കൾക്ക് ആ പൂർവ്വ ചരിത്രത്തെ സംബന്ധിച്ച് ഇനിയും വളരെ ഗൗരവമായിട്ടുള്ള വിശദീകരണം വേണ്ടിവരും എന്ന് തോന്നുന്നില്ല. എന്നുവെച്ചാൽ ഇവിടെ യാതൊരു ദേവതയാണോ നമ്മൾ പ്രതിഷ്ഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ ദേവതയുടെ, അത് ശ്രീപാദശങ്കരി എന്ന് പറയുന്ന ദേവിയുടെ, അതിന്റെ ആവിർഭാവ ചരിത്രം, അത് എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് അതിന്റെ ഉൽപ്പത്തി മുതലായിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം ഗൗരവമായിട്ടും ഒരു അന്വേഷണത്തിന്റെ ആവശ്യം ഉണ്ടാവും തോന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ആ വഴി അതിൽ ഇന്നത്തെ കാര്യം എനിക്ക് തീരുമാനിക്കപ്പെടാനുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അതൊക്കെ നമുക്ക് വീണ്ടും വരണം. ഇങ്ങനെയുള്ള ഇതിവൃത്തത്തോട് കൂടിയിട്ടുള്ള ഭഗവതി നമ്മൾക്കത് പ്രതിഷ്ഠ ചെയ്ത് ആരാധിക്കാൻ വേണ്ടി സജ്ജമാക്കി കൊണ്ടു തന്നിട്ടുള്ള, അഥവാ ദേവീകൃപ ഒന്ന് മാത്രം നമുക്ക് സാധിച്ചിട്ടുള്ള ഈ കൈലാസം കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത്, കൈലാസം കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് ആ ദേവത, ഈ ദേവത വന്നിരിക്കുന്ന സമയത്ത് ലോകത്തിൽ ഒരു ഒരു പശ്ചാത്തല ചിന്തയായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മള് ജ്യോതിശാസ്ത്രത്തിൽ സംഹിത എന്ന് പറയുന്ന ഒരു ഗണിതം, സംഹിത, ഓര ഇങ്ങനെയുള്ള മൂന്ന് സ്കന്ധങ്ങളെ കൊണ്ടാണ് ജ്യോതിശാസ്ത്രത്തിന്റെ ഘടന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗണിതസ്കന്ധം, സംഹിതാസ്കന്ധം, ഹോരാസ്കന്ധം ഇങ്ങനെ മൂന്ന് സ്കന്ധങ്ങളാണ്. ഇതിൽ ഗണിതസ്കന്ധം എന്ന് പറയുന്നത് ഇന്ന് ആധുനികന്മാര് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നവര് പറയുന്ന എസ്ട്രോണമി അഥവാ വാനനിരീക്ഷണം, ഗ്രഹനിരീക്ഷണം, ആ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തിൽ നിന്നുണ്ടാവുന്ന ഭൂമി നിവാസികൾക്കുണ്ടാവുന്ന വ്യതിയാനങ്ങള്, ദിനചലനങ്ങള്, മാസചലനങ്ങള്, ഋതുചലനങ്ങള്, അയനചലനങ്ങള്, വാർഷിക ചലനങ്ങള് മുതലായിട്ടുണ്ടാവുന്ന ഗ്രഹങ്ങളുടെ വ്യതിയാനങ്ങള്,
ഗ്രഹണം മുതലായിട്ടുണ്ടാവുന്ന പ്രതിഭാസങ്ങള്, പിന്നെ കേതുപതനം, ഉൽക്കാപതനം മുതലായിട്ടുണ്ടാവുന്ന വിഷയങ്ങള് ഇത്യാദി വാനനിരീക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ടോ അതെല്ലാം ജ്യോതിശാസ്ത്രത്തിൽ ഗണിതം എന്ന് പറയുന്ന സ്കന്ധത്തിൽ ഉൾപ്പെടുന്നതാണ്. അഥവാ പ്രമാണം ഗണിത സ്കന്ധ, ഇതിന്റെ തിയറി. സാധാരണഗതിയിൽ നമ്മൾ പറയും ഒരു കാര്യത്തിന്റെ തിയറി, അതാണ് യഥാർത്ഥത്തിൽ ഗണിത സ്കന്ധം. അതിൽ നിന്നാണ് സംഹിതാസ്കന്ധത്തിലേക്കും കോരാസ്കന്ധത്തിലേക്കും ജ്യോതിഷം ക്രമേണ ഫല വിഷയത്തിൽ ഭേദം വരുന്നത്. ഈ ഫലവിഷയത്തിൽ ഭേദം വരുന്നത് കൊണ്ടാണ് ജ്യോതിഷം ശാസ്ത്രമല്ല എന്നും അത് ഒരു കെട്ടിക്കൂട്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംവിധാനമാണെന്നും ഒക്കെ പിന്നെ ചില വാദഗതിക്കാരൊക്കെ അങ്ങനെയുള്ള വിഷയങ്ങൾ ഉന്നയിക്കുന്നത്. അത് നമുക്കിവിടെ പരാമർശ വിഷയമല്ല. ഗണിതം സ്കന്ധം കഴിഞ്ഞു കഴിഞ്ഞാൽ സംഹിത എന്ന് പറയുന്ന സ്കന്ധത്തിൽ തന്നെ ഈ പ്രാപഞ്ചികമായിട്ടുള്ള പഞ്ചീകരണം കൊണ്ട് സിദ്ധിച്ചതായ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു ഭൂമിയിലാണെങ്കിലും, ഏത് ഭൂമി നിവാസികളിലാണെങ്കിലും, അത് ഏത് വിശ്വാസികളാവട്ടെ, അവർക്ക് ഭൂമിയെ സംബന്ധിച്ച് മൂന്ന് തരത്തിലുള്ള, മനുഷ്യനെ പോലെ തന്നെ ഭൂമിക്കും മൂന്ന് തരത്തിലുള്ള ഗുണഭേദങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. ഏത് ഭൂമിയാണെങ്കിലും അത് സത്വഗുണമായിരിക്കും, അഥവാ രജോ ഗുണമായിരിക്കും, അഥവാ തമോ ഗുണമായിരിക്കും. അത് നമ്മുടെ ഭാരത ലോകത്തിൽ മാത്രമല്ല, പാശ്ചാത്യ ലോകത്തിലും ഏത് മരുഭൂമിയിലായാലും ഏത് പർവ്വതത്തിലായാലും ഏത് സമുദ്രത്തിലായാലും ഇവിടെയൊക്കെ ഈ ത്രിഗുണ സ്വഭാവത്തിൽ മാത്രമേ പ്രപഞ്ചത്തിൽ ഒരണുവിനു പോലും പ്രവർത്തിക്കാൻ സാധിക്കൂ. അപ്പൊ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, മൂന്ന് ഗുണങ്ങൾക്കനുസൃതമായ രൂപത്തിലായിരിക്കും ഭൂമിയുടെ ശാസ്ത്രവും ഉണ്ടാവുക. സത്വഗുണപ്രധാനം, രജോ ഗുണപ്രധാനം, തമോ ഗുണപ്രധാനം എന്ന് ഭൂമിയെ നിശ്ചയിച്ചതിന് ശേഷം ഈ ത്രിഗുണ സ്വഭാവത്തിലുണ്ടാവുന്ന ഭൂമിയുടെ സംരക്ഷണത്തിനു വേണ്ടി ത്രിഗുണ സ്വഭാവങ്ങൾക്ക് യാതൊരു തരത്തിലും വൈരുദ്ധ്യം വരാത്ത തരത്തിലുണ്ടാവുന്ന ദേവതാ നിർണയം നമ്മുടെ സംസ്കാരത്തിൽ വന്നിട്ടുണ്ട്. സത്വഗുണ പ്രധാനികളായിട്ടുണ്ടാവുന്ന ദേവതകൾ, രജോ ഗുണപ്രധാനമായിട്ടുണ്ടാവുന്ന ദേവതകൾ, തമോ ഗുണപ്രധാനമായിട്ടുണ്ടാവുന്ന ദേവതകൾ, അത് വൈഷ്ണവമായിട്ടും ശൈവമായിട്ടും ശാക്തികമായിട്ടും തന്നെ മൂന്ന് തരത്തിലുള്ള വിഭാഗീയതയിൽ തന്നെ ഓരോ വിഭാഗത്തിലും തന്നെ ഇത്തരത്തിലുണ്ടാവുന്ന സത്വ രജ തമോ ഗുണപ്രധാനികളായിട്ടുണ്ടാവുന്ന ദേവതകളുണ്ടോ? അപ്പൊ ഈ തരത്തിലുണ്ടാവുന്ന ഏത് ദേവതയാണോ നമ്മൾ ആരാധിക്കപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അഥവാ അഭിലഷിക്കുന്നത് അഥവാ സാഹചര്യ സമ്മർദ്ദം കൊണ്ട് നിർബന്ധിതരാവുന്നത്, ആ തരത്തിലുണ്ടാവുന്ന ദേവതയെ ആ ദേവതയുടെ സ്വഭാവത്തിനനുസൃതമായ ഭൂമി തെരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. കേവലം സാത്വിക പ്രധാനമായിട്ടുള്ള ദേവതയാണ് എങ്കിൽ സാത്വിക പ്രധാനമായിട്ടുണ്ടാവുന്ന ഭൂമി തന്നെ തെരഞ്ഞെടുക്കണം. രജോ ഗുണപ്രധാനമായിട്ടുള്ള ദേവതയാണെങ്കിൽ രജോ ഗുണപ്രധാനമായ ഭൂമിയും, തമോ ഗുണപ്രധാനമായിട്ടുണ്ടാവുന്ന ദേവതയാണെങ്കിൽ ആ തമോ ഗുണ പ്രധാനമായിട്ടുണ്ടാവുന്ന ഭൂമിയും തെരഞ്ഞെടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആ ദേവത അവരെ അതിന്റെ ധർമ്മം, ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കർമ്മം, ആ കർമ്മം അവിടെ വേണ്ട രൂപത്തിൽ നടത്തി ഭക്തജനങ്ങളെ അനുഗ്രഹകലയ്ക്ക് ആക്കി തീർക്കാൻ സാധിക്കുള്ളൂ, ഭക്തജനങ്ങളിലേക്ക് അനുഗ്രഹകലയാക്കി തീർക്കാൻ സാധിക്കുള്ളൂ. ഇതിനുവേണ്ടിയാണ് ജ്യോതിശാസ്ത്രം സംഹിത എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം, ഒരു ഭാഗം, ഒരു സ്കന്ധം അവതരിപ്പിക്കുന്നത്. ഈ സംഹിതാസ്കന്ധം കൊണ്ട് തന്നെ വേണം
ജനങ്ങളുടെ പുഷ്ടിക്ഷയവും വൃഷ്ടി അനാവൃഷ്ടി അതിവൃഷ്ടി മുതലായിട്ടുണ്ടാവുന്ന അധികം മഴ പെയ്യുക, അധികം മഴ പെയ്യാതിരിക്കുക, വരൾച്ച നേരിടുക ഇത്യാദി പ്രകൃതി തരമായിട്ടുണ്ടാകുന്ന സർവിഷയങ്ങളും ഗജ തുരകാദികളുടെ സർവ തരത്തിലുണ്ടാവുന്ന വിഷയങ്ങള് കേതു ഉൽക്കാദീനാം വാ അവിടെ ഭൂമിയിൽ എന്തെങ്കിലും പ്രളയങ്ങളോ മറ്റെന്തെങ്കിലും ഭൂകമ്പങ്ങളോ അത്തരം വിഷയങ്ങളെ കൊണ്ടോ കേതു പതനം ഉൽക്കാപതനം കൊണ്ടോ ഒക്കെ നാശം സംഭവിക്കുമോ എന്നെല്ലാം പ്രവചിക്കേണ്ടത് ഈ സംഹിത എന്ന് പറയുന്ന സ്കന്ധം കൊണ്ടാണ്. ഇവിടെ പറയാൻ കാരണം, ഇങ്ങനൊരു പശ്ചാത്തലം പറയാൻ കാരണം, ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലം ശ്രീപാദശങ്കരി എന്ന് പറയുന്ന ഭഗവതി കൈലാസം കുന്ന് എന്ന് പറയുന്ന ഭൂമിയിൽ പ്രതിഷ്ഠിക്കപ്പെടാൻ യോഗ്യയാണോ, ഭൂമി യോഗ്യയാണോ, ദേവത യോഗ്യമാണോ, ഭൂമിയും ദേവതയും തമ്മിൽ ഘടനാപരമായിട്ട് വല്ല വിഷയങ്ങളിലും പ്രയാസങ്ങളുണ്ടോ എന്ന് ചിന്തിക്കുന്ന സമയത്ത് ഇന്ന തരത്തിലുണ്ടാവുന്ന ചരിത്രം അനുഭവിച്ച് ഭക്തരെ അനുഗ്രഹിക്കുന്ന കലയായിട്ട് നിലനിൽക്കുന്ന ശ്രീപാദശങ്കരി ഈ ഭൂമിയിൽ എന്ന് പറയുമ്പോൾ അടുത്ത പ്രധാനമായിട്ടുള്ള ചർച്ച ഈ ഭൂമി സംബന്ധമാണ്. ഈ ഭൂമിയിൽ ഈ ദേവത വന്നിരിക്കുന്ന സമയത്ത് അതിനെ സംബന്ധിച്ചിടത്തോളം ഘടനാപരമായ വ്യത്യാസങ്ങളോ വ്യതിയാനങ്ങളോ മറ്റേതെങ്കിലും ദേവതകളുടെ ശക്തമായ സ്വാധീനമോ അഥവാ അത് ഈ ദേവതയുടെ ഗുണത്തിൽ നിന്ന് ഭിന്നയായിട്ടുള്ള ഗുണത്തോടു കൂടിയിട്ടുള്ള ദേവനോ ദേവിയോ ആവുക, ഇതും വേണമെന്നില്ല, വല്ല ആസുരീയമായിട്ടുള്ള ശക്തിവിശേഷങ്ങൾ പ്രകടമാകുന്ന സ്ഥലം ആവുക ഇത്, അഥവാ വല്ല പൈതൃകമായ ദുരിതങ്ങളോടും ഉൾപ്പെട്ടിട്ടുള്ള സ്ഥാനമാവുക, ഭാവിയിൽ വല്ല പ്രളയങ്ങളോ പ്രകൃതി ദുരന്തങ്ങളോ സംഭവിക്കാവുന്ന സ്ഥലമാവുക, ഇത്തരത്തിലുണ്ടാവുന്ന സൂക്ഷ്മമായിട്ടുണ്ടാവുന്ന ഒരു വിചാരത്തിന്റെ പശ്ചാത്തലവും കൂടെ ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ ഉണ്ട്. ഇത് ഇങ്ങനൊരു പശ്ചാത്തലം ഞാൻ പറയുന്നത് നമ്മൾ ആരംഭത്തിൽ ദേവത സാക്ഷിയാക്കി നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ഫലം മാത്രം പറയാനിട വന്നതാണ്. എന്നാൽ ഈ പ്രശ്നം ഏറ്റവും സങ്കീർണമാണ്. കാരണം അഷ്ടമംഗല പ്രശ്നം എന്ന് മാത്രമല്ല ഈ പ്രശ്നത്തിന് പറയുന്നത്, സ്വർണപ്രശ്നം എന്നും കൂടി ഒരു പേരുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചഭൂതമായ ശരീരത്തിൽ ജീവൻ എന്നുള്ളതിന്റെ പ്രതീകാത്മകമായിട്ട് ഒരു സ്വർണത്തിന്റെ പണം വെച്ച് പൂജിച്ച് അത് തൊട്ട് ജപിച്ച് ആ പവിത്രമായ ആ ശരീരത്തെ ദിവ്യ ജന്മത്തെ യാതൊരു രാശിയിൽ കൊണ്ട് നിക്ഷേപിക്കുന്നു അതാണ് സ്വർണാരൂഢം എങ്കിൽ ഇത് സ്വർണാരൂഢം ആവുന്നതിന് കാരണക്കാരനായിട്ടുണ്ടാവുന്ന ആ ശരീരം പഞ്ചഭൂതമയമായ എന്ന് വെച്ചാൽ നെല്ല് അരി അക്ഷതങ്ങൾ മുതലായിട്ടുള്ള പുഷ്പാക്ഷതങ്ങളോട് ചേർന്നിട്ടുള്ള അതിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്ന സ്വർണം എന്ന് പറയുന്ന ജീവസാധനമാണ്. ആ ജീവസാധനത്തെ ഇവിടെ പരിശോധിച്ച സമയത്ത് അത് ഒന്നുകിൽ മലർന്നിട്ടായിരിക്കണം, അല്ലെങ്കിൽ കമിഴ്ന്നിട്ടായിരിക്കണം, അല്ലെങ്കിൽ ചരിഞ്ഞിട്ടായിരിക്കണം. എന്നാൽ ഇവിടെ സ്വർണം വന്നത് 90 ഡിഗ്രി തിരശ്ചീനമായിട്ടാണ്. അനവധി അഷ്ടമംഗല പ്രശ്നങ്ങൾ കണ്ടവരും കേട്ടവരും അതിനെപ്പറ്റി അറിയുന്നവരും അതിൽ പങ്കെടുത്തിട്ടുള്ളവരും ഒക്കെ ഈ സദസ്സിൽ ഉണ്ടായിരിക്കാം. പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമാണ് സ്വർണം നട്ടുവരിക എന്നാണ് അതിന്റെ ഭാഷ. അഷ്ടമംഗല പ്രശ്നത്തിൽ ജിജ്ഞാസുക്കളായിട്ടുണ്ടാവുന്ന അതിന്റെ അനുഭോക്താക്കൾ ആവശ്യപ്പെടുന്ന 2-3 കാര്യങ്ങളില് പ്രശ്നം വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ചോദിക്കുക, വ്യാഴം ഇഷ്ടസ്ഥനാണോ, സ്വർണത്തിന്റെ സ്ഥിതി എങ്ങനെയാ, മലർന്നിട്ടാണോ കമിഴ്ന്നിട്ടാണോ, അഷ്ടമംഗലം എങ്ങനെയുണ്ട്. അഷ്ടമംഗലം എന്ന് പറയുന്നത് ഇതിലെ ഒരു 3 സംഖ്യകളാണ്. ഈ സ്വർണം മോള് കുഞ്ഞ് സ്വർണം വെക്കുന്ന സമയത്ത് തന്നെ 108 ഗൗരികളെ 3 ഭാഗിച്ച് ഓരോ ഭാഗത്തിൽ നിന്ന് 8 ഹരിച്ച ഒരു ശിഷ്ട സംഖ്യയുണ്ട്. ഇതാണ് ഈ പ്രശ്നത്തിന്റെ അടിസ്ഥാന നിയന്ത്രിക്കുന്നതായ 3 സംഖ്യകളാണ്. അതുകൊണ്ട് ആ സംഖ്യകളെ കൊണ്ട് കേവലം സംഖ്യകൾ മാത്രമല്ല ഗ്രഹങ്ങളും ദിഗ്യോനികളും അനവധി കാര്യങ്ങളും ഉൾക്കൊള്ളുന്നതായ 3
മാന്ത്രിക സംഖ്യകൾ എന്ന് പറയുന്ന പോലെയുള്ള ഒരു സംഖ്യയാണ് ഈ അഷ്ടമംഗല സംഖ്യ. അപ്പം ഈ ഒരു മൂന്ന് കാര്യങ്ങളാണ് ജിജ്ഞാസുക്കളുടെ ആദ്യത്തെ ആകാംക്ഷയിൽ വരുന്നുണ്ടാവും. സ്വർണം മലർന്നിട്ടാണോ, കമിഴ്ന്നിട്ടാണോ, വ്യാഴം പ്രസാദിച്ചിട്ടുണ്ടോ, അഷ്ടമംഗലം നേരെയായിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുക. അതിലേറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒന്നാണ് അഷ്ടമംഗല പ്രശ്നത്തിൽ അഥവാ സ്വർണ പ്രശ്നത്തിൽ സ്വർണത്തിന്റെ സ്ഥിതി എങ്ങനെയാണ്. ഇവിടെ അത്യപകടകരമായ രൂപത്തിലാണ് ഈ സ്വർണത്തിന്റെ സ്ഥിതി. അഷ്ടമംഗല പ്രശ്നത്തിൽ നമുക്ക് ഭാവിയേക്ക് അഥവാ എല്ലാ തരത്തിലുള്ള ദോഷങ്ങളെയും പരിഹരിക്കാനുള്ള ഒരു ലക്ഷണ കഥനമായിട്ട് അവിടെ ചിന്തിക്കേണ്ടത് ബുധന്റെ ഉദയമാണ്. ആ ബുധനാവട്ടെ ഗുളികന്റെ അധിപതിയായിട്ട് ഗുളിക പൗരാധിപനായിട്ടുള്ള ഗ്രഹമാണ്. ശുഭഗ്രഹത്തിന്റെ ഉദയം ഇല്ലാതെ, ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടി ഇല്ലാതെ ചൊവ്വാദൃഷ്ടി മാത്രമാണ് ഈ സ്വർണാരൂഢത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, പൃഷ്ടോദയ രാശിയായിട്ട് ത്രികോണത്തിൽ പാപഗ്രഹം നിൽക്കുന്നു എന്നുള്ള ഒരു ദോഷവും കൂടെ വരുമ്പോൾ അതിഗൗരവങ്ങളായിട്ടുണ്ടാവുന്ന ദോഷങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലേണ്ടതായ ആവശ്യം ഈ പ്രശ്നത്തിലുണ്ട്. അതില് ഈ സ്വർണത്തിന്റെ സ്ഥിതിയും പാപദൃഷ്ടിയും പാപോദയവും കാരണമായിട്ട് നമ്മൾ ഈ പ്രശ്നത്തിൽ എന്തുദ്ദേശമാണ്, ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് അനുഗ്രഹം ഉണ്ട്, ദൈവാനുഗ്രഹം ഉണ്ട്. എന്നാൽ ഈ സ്ഥലത്തെ സംബന്ധിച്ചിടത്തോളം അത്യധികം ഗൗരവങ്ങളായിട്ടുണ്ടാവുന്ന ചില ദുരിതങ്ങൾ കഴിഞ്ഞ കാലഘട്ടത്തിൽ സംഭവിച്ചതിന്റെ അവശിഷ്ടങ്ങൾ നമ്മൾക്ക് സ്പഷ്ടമായിട്ട് കാണിച്ചു തരുന്ന ഈ വിഷയങ്ങളെ ഒന്നൊന്നായിട്ട് അനാവരണം ചെയ്യേണ്ടതുണ്ട്. അത് നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് മുന്നോട്ടേക്ക് ചിന്തിച്ചു പോവാം. അതില് ആദ്യമായിട്ട് താംബൂല ചിന്തയിലൂടെ പ്രശ്നത്തിലേക്ക് കടക്കാം. ഇതിൽ വല്ല പൂർവക്ഷം ഉണ്ടെങ്കിൽ ആവാം. അതുകൊണ്ട് ഈ മൈക്ക് പൊക്കി വെക്കണേ. ലഗ്നഭാവത്തിൽ ഉദിച്ചിരിക്കുന്ന ഗ്രഹം ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ ഗുളിക പൗരാധിപനാണല്ലോ. അല്ല, സംശയമുണ്ടോ? മൂന്ന് തവണ ഗണിച്ചിട്ട് ഗുളികനെ സൂക്ഷ്മമാക്കിയതല്ലേ? അതിലല്ല, ബുധന്റെ ലഗ്നഭാവത്തിന് ശുഭത്വത്തിന് അഭാവം ഉണ്ടാവോ? അഭാവമുണ്ട്, പൂർണ്ണമായിട്ടുണ്ട്. ബുധനിൽ ശുഭത്വാഭാവം മാത്രമേ ഉള്ളൂ. ഈ സംശയം ചോദിക്കാൻ വേണ്ടി ഈ പ്രശ്നത്തിന് ആരെയും ക്ഷണിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ അങ്ങനെ ഉണ്ടാവില്ലേ? ഈ പ്രശ്നത്തിൽ സംശയം ചോദിക്കാൻ ഒരുപക്ഷെ സംസിൽ ചിലപ്പോൾ ചോദിച്ച വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവുക. ചോദ്യക്കാരൻ എന്നുള്ളത് ഒരിക്കലും സംശയം ചോദിക്കാത്തിന്റെ സംശയം അല്ല. അല്ല, ശാസ്ത്രത്തിന്റെ സംശയം ഇല്ലല്ലോ. സംശയം ശാസ്ത്രം എന്ന് പറയുമ്പോൾ തന്നെ സംശയം ഇല്ലാത്തതെന്ന് അർത്ഥം. സംശയം ചോദിക്കേണ്ട വേദിയല്ല, ചോദിക്കാൻ പൂർവക്ഷം ചെയ്യാം. മീമാംസകാരന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പൂർവക്ഷം ചെയ്യാം. അതെ, ശസ്ത്രേണ ലക്ഷ്മകഥയെ ധനസംവിധേയ ലഗ്നേനവാ
ബലിനോപരി സംസ്ഥിതാനാം ക്ഷത്രേണ സൗദശിജരാതി ബലിച്ചിതാണ്. അപ്പൊ ഈ ക്ഷത്രാരൂഢം ഉദയലഗ്നം ചന്ദ്രാധിഷ്ഠിത രാശി ആരാരൂഢങ്ങളെ നിരൂപണം ചെയ്യാൻ പറഞ്ഞതിൽ മൂന്ന് സാക്ഷികൾ സൂചിപ്പിച്ചത് കർക്കടകത്തിലാണ്. അതെ, വിശേഷിച്ച് താംബൂലാരൂഢത്തെ സൂചിപ്പിച്ചത്, താംബൂലാരൂഢത്തെ ജനിപ്പിച്ചത് ചന്ദ്രനായിട്ട് വന്നു. ഭൂതകാല വാചക ഭൂതകാല ശബ്ദത്തെ പ്രയോഗിച്ച ചന്ദ്രൻ. പിന്നീട് അങ്ങോട്ട് ചിന്തിക്കേണ്ട സമയത്തിന് ഏഴ് എന്ന് കാണിച്ചതുണ്ട്. അപ്പൊ ഈ കർക്കടകത്തിനൊരു വിശേഷത അല്ല, അങ്ങ് അതിനുവേണ്ടി ഉപയോഗിച്ചുള്ള പ്രമാണം എനിക്കൊന്ന് കേട്ടുകഴിഞ്ഞാൽ നന്നായിരുന്നു. ശത്രാരൂഢ അല്ല, ക്ഷത്രേണകഥയെ ബലസംഹിതേന ലഗ്നേന വാ സമുദിതേന യഥാ ധരിത്രിയ ഏഭി ത്രിഭിസ്തു ബലിനോപരി ക്ഷത്രേണ സൗധശിഖരാതി ബലിസ്ഥിതാന. ഈ സൗധശിഖരങ്ങളെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി എന്നാണ്. ഈ സൗധശിഖരത്തെ കുറിച്ചുള്ള ചിന്തയല്ല, ധരണിയെ കുറിച്ചുള്ളതായ ചർച്ചയാണ് ആണ് എന്നായിരിക്കോ വാദം എന്നുള്ളതാണ് സംശയം. പ്രമാണം കേൾക്കാൻ വേണ്ടി പറഞ്ഞതുണ്ട്. ശ്ലോകം തുടങ്ങുന്നത് ക്ഷത്രേണ ക്ഷത്രേണ ലക്ഷ്മകഥയേത് ബലസംയുതേന ലഗ്നേന വാ സമുദിതേന യഥാ ധരിത്രിയ എന്നാണല്ലോ. ക്ഷത്രേണ ലക്ഷ്മകഥയേത്, ക്ഷത്രേണ ലക്ഷ്മകഥയേത് അടയാളങ്ങളെ പറയണം. ക്ഷത്രേണ ലക്ഷ്മകഥയേത് ബലസംയുതേന ലഗ്നേന വാ, ബലസംയുതമായിരിക്കുന്ന ലഗ്നം കൊണ്ടോ സമുദിതേന ഉദയം കൊണ്ടോ. ഇപ്പൊ ബലസംയുതേന ക്ഷത്രേണ, ബലസംയുതേന ലഗ്നേന, ബലസംയുതേന ഉദയേന, ഇങ്ങനെയാണല്ലോ. ഇപ്പം ക്ഷത്രേണ ലക്ഷ്മകഥയെ ബലസംയുതേന ലഗ്നേന വാ സമുദിതേന യഥാ ധരിത്രിയ ഏഭി സ്ത്രീഭിസ്തു, ഈ മൂന്ന് പേരിൽ ബലിനോപരി ഏറ്റവും ബലം ഉള്ളത് ഏതാണോ അതിനെ നിർണയിച്ചു കൊണ്ടുവേണം നിങ്ങൾ ഫല ഭൂമി സംബന്ധിയായിട്ടുണ്ടാവുന്ന വിഷയങ്ങളിൽ ഫലനിർണയം ചെയ്യാൻ. എന്നാൽ ക്ഷത്രേണ സൗധശിഖരാ വിപരിസ്ഥിതാന, ക്ഷത്രരാശിയെ കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഉപരിയായിട്ട് മനസ്സിലാക്കേണ്ടത് ഉപരിസ്ഥിതങ്ങളായിട്ടുണ്ടാവുന്ന മേൽഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതേത് ചിന്താ കാര്യങ്ങളുണ്ടോ അവിടെ മുഴുവനും നിങ്ങൾക്ക് ഈ ക്ഷത്രരാശി ഉപയോഗിക്കാം. അങ്ങനെ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ മൂന്നിൽ ഞാൻ ചിന്തിക്കുന്നത് സ്വർണ്ണാരൂഢം കൊണ്ടാണ്. സ്വർണ്ണാരൂഢം അല്ല അല്ല, ഞാൻ പറഞ്ഞില്ല മുഴുവനാക്കിയില്ല, മുഴുവൻ പൂർവക്ഷം ചെയ്ത സ്ഥിതിക്ക് ഇത് ചെയ്യാം. ഇവിടെ ഇടവരാശിയാണ് സ്വർണാരൂഢം, ഉദയരാശിയും ക്ഷത്രരാശിയും കർക്കിടക രാശിയാണ്. അപ്പൊ ഇവിടെ ആക്ഷേപം വരുന്നത് ഉദയരാശിക്കല്ലേ അഥവാ ക്ഷത്രരാശിക്കല്ലേ അധികം ബലം ഉള്ളത് എന്നാണെങ്കിൽ ഒട്ടുമല്ല, ഇടവരാശിക്കാണ് ബലം വർദ്ധിക്കുന്നത്. ഒന്നാണ് അല്ല, അത് നമുക്ക് ആ സാഹചര്യത്തിൽ വ്യക്താക്കിയാൽ മതിയല്ലോ. ക്ഷത്രരാശി ബലഹീനല്ലോ, അങ്ങയേക്കാൾ ഞാനാണോ ബലം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ രണ്ടുപേരും ബലവാന്മാരാണെങ്കിലും ആപേക്ഷികമായിട്ട് അങ്ങയേക്കാൾ ബലം എനിക്കാണ് അഥവാ എന്നേക്കാൾ ബലം അങ്ങയ്ക്കാണ് എന്ന് പറയുന്ന പോലെ കർക്കിടക രാശിക്ക് ബലമുണ്ട്, ഇടവരാശിക്കും ബലമുണ്ട്. കർക്കിടക രാശിയേക്കാൾ ബലം ഇടവരാശിക്കുണ്ട് എന്നാണ് എന്റെ സമർത്ഥമായിട്ടുള്ള ലഗ്നാധിപന്റെ ബലം കൊണ്ടല്ലേ അത്. ഒരു ബലം ഗണിക്കാൻ പലതും ഉണ്ടല്ലോ, രാശി സ്വതസിദ്ധമായിട്ട് ബലം ഉണ്ടാവും. ലഗ്നാധിപന്റെ സാഹചര്യത്തിൽ മാത്രമാണ് ലഗ്നത്തിന് ബലം ഉള്ളത്. ഉദയരാശിക്ക് ലഗ്നാധിപൻ ലഗ്നത്തിൽ നിൽക്കുമ്പോൾ ലഗ്നത്തിലേക്ക് ഇതര ശുഭഗ്രഹത്തിന്റെ ദൃഷ്ടിയുണ്ട്, പാപഗ്രഹ ദൃഷ്ടിയില്ല. അങ്ങ് കാണിച്ച ലഗ്നം ചൊവ്വാദൃഷ്ടിയെ കൊണ്ട് ബലത്തെ ഹനിക്കുന്നുണ്ട്.
ജീവസ്വനാഥ ശശിജൈഹി യുക്താദൃഷ്ടാദ് ബലവതീ ഭവതി അന്യേഹി ബലഹീനാസ്യാദ്. സപ്തരാശിയെ സംബന്ധിച്ച് ലഗ്നാഥന്റെ യോഗവും വ്യാദൃഷ്ടിയും മാത്രമേ ഉള്ളൂ. അത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. അദ്ദേഹം അല്ല, അദ്ദേഹം ദൈവം കൊണ്ടത് നമ്മൾ അദ്ദേഹം അല്ല. ഞാൻ ഒന്ന് ഒരു സംശയം കൂടി എനിക്ക്, ഞാൻ അങ്ങനെ സ്വന്താരൂഢത്തിൽ തന്നെയാ സംശയം. ഒരു കാര്യം ഇവിടെ എട്ടവരാശിക്കാണോ കർക്കിടക രാശിക്കാണോ ബലം ചർച്ച ചെയ്യാം. ഞാൻ അങ്ങ് ചിന്തിച്ച സ്വർണ്ണാരൂഢത്തിൽ തന്നെ ഒരു യുഗ്മരാശിയിൽ നിൽക്കുന്ന ശുഭഗ്രഹം രോഹിണി നക്ഷത്രത്തിൽ ചന്ദ്രഹോരയെ ആശ്രയിച്ച് വന്നിട്ട് ചന്ദ്രൻ ബലവാനായി ശുഭഗ്രഹത്തിൽ നിൽക്കുമ്പോൾ കേവലം ഈ ഗുളിക ഭവനാധിപത്യം കൊണ്ട് ബലം ശുഭത്വം നഷ്ടപ്പെട്ടു പോകും. ശുഭത്വം പൂർണ്ണമായിട്ടും നഷ്ടപ്പെട്ടു. ഗുളികഭവനാധിപത്യം എന്നൊക്കെയുള്ളത് സാഹചര്യ ദോഷം മാത്രമല്ല, സാഹചര്യ ദോഷമാണല്ലോ. പക്ഷെ ആ സാഹചര്യ ദോഷം ലഗ്നത്തിന്റെ ശുഭത്തെ നഷ്ടപ്പെട്ടു പോകും. തീർച്ചയായിട്ടും ഈ ശുഭയുതദൃഷ്ടി ശുഭാക്യേച്ഛ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? അല്ല, അവിടുത്തെ ശുഭത്വവും ഈ അന്യഹി വിഫലജ്ഞയെ ശുഭയുതദൃഷ്ടി ശുഭാക്യേച്ഛ അവിടെ ആ ഗ്രഹത്തിന്റെ ശുഭത്വം മാത്രമല്ലേ കൽപ്പിച്ചിട്ടുള്ളൂ. ഈ ഭവനാദി ദോഷങ്ങളൊന്നും കൽപ്പിച്ചില്ലല്ലോ. ആധിപത്യ ദോഷമില്ല, ഗുളികഭവനാധിപത്യമില്ല, അഷ്ടമാധിപത്യമില്ല, ആറാംഭാവാധിപത്യമില്ല. അന്യേഹി വിഫലജ്ഞയെ ശുഭയുതദൃഷ്ടി ശുഭാക്യേച്ഛ അത് ആ ശുഭഗ്രഹം യുഗ്മരാശിയിൽ ചന്ദ്രഹോരയെ ആശ്രയിച്ച് ലഗ്നത്തിൽ നിൽക്കുന്നു. രോഹി നക്ഷത്രത്തിൽ നിന്നിട്ട് ചന്ദ്രന്റെ ബലമുണ്ട്. അതൊരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ചർച്ച ചെയ്യണമല്ലോ. ഒരു ഗുണത്തെയും ദോഷത്തെയും സമാനമായിട്ട് കാണിച്ച ഒരു ഗ്രഹസ്ഥിതി ബുധനിലൂടെ വന്നു. അങ്ങനെ പറയുന്നു അല്ല, അങ്ങനെ അത് ഒരു ഗോചരം നിഷേധിക്കാൻ ഗുളികഭവനാധിപത്യം കാണിച്ചല്ല. അങ്ങനെ പക്ഷെ ഗുളികഭവനാധിപത്യണ്ട് അത് നിഷേധിച്ചിട്ടല്ലോ. അതെ. അപ്പൊ ആ വിഷയത്തിലുള്ള ഗുണദോഷങ്ങളുടെ ചർച്ചയാണല്ലോ നമുക്ക്. അതെ. അപ്പൊ ഈ നൈസർഗികമായിട്ടുള്ളതും നൈസർഗികം എന്ന് പറഞ്ഞാൽ നിസർഗമായിട്ടുള്ളതും സാഹചര്യത്തെ കൊണ്ട് വരുന്നതുമായിട്ടുള്ള പല വിഷയങ്ങൾ നമുക്ക് ജ്യോതിശാസ്ത്രത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നൈസർഗികമായിട്ടുണ്ടാവുന്ന ചർച്ചകൾ എവിടെ എവിടെയെല്ലാം വരുന്നു, അവിടെ എവിടെയെല്ലാം ഗ്രഹത്തിന്റെ ആധിപത്യ ദോഷത്തിനോ അല്ലെങ്കിൽ അവസ്ഥാന്തരീയമായിട്ടുണ്ടാവുന്ന ആരോപണങ്ങളെയോ നമുക്ക് നിഷേധിക്കാം. ഇപ്പൊ ഗുളികഭവനാധിപത്യം എന്ന് പറയുന്ന ദോഷം ബുധന് നിലനിൽക്കുന്നതാണ്. പക്ഷേ ബുധനെ കൊണ്ട് എവിടെ എവിടെയെല്ലാണോ ബലചിന്ത ചെയ്യേണ്ടത് അവിടെയൊന്നും ഇത് നിഷേധമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഗുളികഭവനാധിപനായിട്ടുള്ള ബുധനെ കൊണ്ട് ബലവിഷയത്തിൽ എവിടെയും നിഷേധിച്ചിട്ടില്ല. അവിടെയൊക്കെ ബലത്തിനെ സംബന്ധിച്ചുള്ളതെല്ലാം. പക്ഷേ ഫലവിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഈ അഷ്ടമംഗല പ്രശ്നത്തിൽ ഈ സ്ഥലത്തേക്ക് നൈസർഗികമല്ലാതെ ചിന്തിക്കേണ്ടതായ വിഷയങ്ങൾ ഏതെല്ലാം വിഷയം വരുന്നു അവിടെയെല്ലാം അല്ല, ആ സന്ദർഭത്തിൽ മാത്രമല്ലേ ആ ദോഷഗൗരവത്തെ എടുക്കേണ്ടതുള്ളൂ. അല്ല, അതല്ല. അത് ജ്യോതിശാസ്ത്രത്തിലേക്ക് പോകുന്ന സമയത്തും ഇത് ഗൗരവമാണ്, അവിടെ നിസർഗമാണ്. ഒരു സ്ത്രീ ജാതകത്തിലാവട്ടെ, ഒരു പുരുഷ ജാതകത്തിലാവട്ടെ, ഏഴാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴമായിക്കോട്ടെ, ആ വ്യാഴം ഗുളികഭവനാധിപനാണെങ്കിൽ ആ ഗുളികഭവനാധിപനായിട്ടുള്ള വ്യാഴത്തിന് ഏതെങ്കിലും ഒരു പാപഗ്രഹത്തിന്റെ ഒരു ദൃഷ്ടി ഉണ്ടെങ്കിൽ അയാൾ അപകടകാരിയായി തീരും. ആ കുട്ടിയുടെ ജാതകത്തിൽ ഏഴ് വ്യാഴം ഒന്നാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവ് മരിക്കോ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെടുകയോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നിസർഗ വിഷയത്തിൽ കാണിച്ച ഈ ഫലത്തിലേക്ക് തട്ടുന്ന ഈ ദോഷങ്ങള് ഏതേത് ഭാവത്തിൽ നിൽക്കുന്നു ആ ഗ്രഹം ഭാവത്തിലേക്ക് ദോഷം ചെയ്യുന്നു. ഭാവത്തിലാണല്ലോ ഇതിന്റെ ദോഷം, ബലത്തിലല്ല. ഭാവത്തിന് ബലം കണിക്കുമ്പോൾ ബലം കൂട്ടുകയും ചെയ്യും. ഇപ്പൊ ലഗ്നത്തിന്റെ ബലം ബുധന്റെ ബലം ലഗ്നത്തിന്റെ ബലമായിട്ട് കൂട്ടും നമ്മൾ. ദോഷചിന്തക്കാണ് ഗുളിക ഭവനാധിപത്യം നമുക്കിപ്പോ കണക്കാക്കേണ്ടത്. ഞാനൊരു ചെറിയ സംശയം ചോദിച്ച് എന്നെ പിടിച്ചിട്ട് മുറുക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ അതുകൊണ്ട് അത് നിങ്ങളുടെ സംശയം അല്ലല്ല, അതുകൊണ്ട് പ്രയോജനമില്ല. അല്ല, ഒന്ന് ഇവിടെ നിങ്ങളുടെ ഫലത്തിലേക്ക് തന്നെയാണ് ഈ ചോദ്യം. അങ്ങനെ ഈ ഇടവരാശി ലഗ്നമായിട്ട് തൽക്കാലം ദോഷവത്തായ ഒരു ഗ്രഹം
പാപകൃഷ്ണനായിട്ട് വന്നു മുതൽ. ഈ ഒരു ആദ്യത്തെ വിഷയം ചിന്തിക്കാൻ ലഗ്നഭാവത്തിന് വല്ല ചർച്ചയും വേണ്ടി. ഒരു ആദ്യത്തെ വിഷയം വടവത്തിൽ ലഗ്നം ഭാവത്തിനാ ദോഷമുണ്ടെങ്കിൽ ലഗ്നം ഈ സ്ഥലമാണല്ലോ, സ്ഥാനം മാനം ഇതൊക്കെ ചിന്തിക്കേണ്ട. അല്ല, ആ ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് സനൽ ജ്യോതിഷരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമ്മൾ പോകുന്നത് ഒരു ഒരു കർക്കിടക രാശിയെ കൊണ്ടാണോ കർക്കിടക രാശിയെ കൊണ്ടാണോ ഈ പ്രശ്നത്തിന്റെ സമഗ്രമായ ചിന്ത ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷയത്തിനെ സംബന്ധിച്ചൊരു ഫലം. അപ്പം ബലവിഷയത്തെ സംബന്ധിച്ച് ബലത്തിനെ സംബന്ധിച്ച് ഗണിത വിഷയത്തിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് രണ്ട് ചർച്ചകളാണ് വേണ്ടത്. ഇവിടെ ഇപ്പം വെളുത്ത പക്ഷത്തിലെ ഷഷ്ടി അല്ലേ, ഷഷ്ടി സപ്തമി എന്ന് പറയുന്നതാണ് ചന്ദ്രനില്. നമ്മൾക്ക് മധ്യബലവാനാണ് ചന്ദ്രൻ അല്ലേ, പഞ്ചമി കഴിഞ്ഞ് മധ്യബലവാനാണ് ചന്ദ്രൻ. അതെ, ഷഷ്ടി കഴിഞ്ഞു, സപ്തമി പൂർണ്ണമായിട്ടില്ല. നമ്മുടെ ഞങ്ങളുടെ ഭാഷയിൽ 15 കലകളേ ഉള്ളൂ, നിങ്ങളുടെ തന്ത്രത്തിന്റെ ഭാഷയിൽ ചന്ദ്രൻ 16 കലയുണ്ട് അല്ലെ, 16 കലയുണ്ട് ചന്ദ്രന്. ഈ 16 കല എന്ന് പറയണമെങ്കിൽ ഒന്നാമത്തെ കല മുഴുവനും ബുധിച്ചാൽ മാത്രമേ ആ തരത്തിൽ ഷഷ്ടി കഴിഞ്ഞു. 6 മുഴുവനും കഴിച്ചു, 7-ാമത്തത് കഴിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയാണല്ലോ അല്ലേ. അപ്പൊ അതാണ് ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മധ്യബലമാണ്, മധ്യബലം അംഗീകരിക്കണം. അവന്റെ പറഞ്ഞല്ലോ സാർവത്രികമായിട്ട് ശുക്ലാഷ്ടമി അർദ്ധാദാരഭ്യ, ഉള്ളിലുള്ള ശുക്ലാഷ്ടമി അർദ്ധാദാരഭ്യ കൃഷ്ണാഷ്ടമി അർദ്ധപര്യന്തം ചന്ദ്ര പൂർണ്ണ വരദക്ഷിണ, അല്ലാത്ത സമയത്ത് ആപേക്ഷികമാണ്, അപ്പൊ മധ്യബലമാണ്. പൂർണ്ണത്വം അഷ്ടമി മുതലേ തുടങ്ങിയിട്ടുള്ളൂ സർവസമ്മതമേ. പിന്നെ അപ്പം അതില് സ്വക്ഷേത്രം എന്നുള്ള ഒരു ബലം ഗുണമുണ്ട്. സ്വക്ഷേത്രത്തിന് ഒരു ഗ്രഹത്തിന് കിട്ടാവുന്നത് ഔട്ട് ഓഫ് 60 ബലമാണ്. സ്വച്ഛരൂപം ചരണരഹിതം സ്വത്രികോണേ സ്വഭേ അർത്ഥം 30 ബലമാണ് ചന്ദ്രന് കിട്ടാൻ. ആ ചന്ദ്രൻ നീചാംശകത്തിൽ തന്നെ നീചാംശകത്തിൽ തന്നെ ഈ കിട്ടിയുള്ളതിന്റെ പകുതി കുറയ്ക്കണം. ഇപ്പൊ ചന്ദ്രനില് നിങ്ങൾക്ക് പരമാവധി കാണിക്കാൻ പറ്റുന്ന ബലം 45. ഇനി ഉദയരാശിയിലേക്ക് പോയി കഴിഞ്ഞാൽ വ്യാഴദൃഷ്ടി, ഉദയരാശിയിൽ നിൽക്കുന്ന ഉദയരാശിയുടെ അധിപനായിട്ടുണ്ടാവുന്ന ഗ്രഹം ശുക്രനാണ് അല്ലെ. ഉദയരാശിയുടെ അധിപതി ചന്ദ്രനാണ്, ആരൂഢത്തിന്റെ അധിപതി ശുക്രനാണ്. അതെ, ഇപ്പൊ ഗ്രഹം സ്വച്ഛേ രൂപം ഉച്ചരാശിയിൽ അതിന് 60 ബലമാണ്. ഈ ഒരു വ്യത്യാസം ആരൂഢ ഉദയനാഥന്മാരുടെ ആരൂഢത്തിനും ഉദയത്തിനും അധിപനെ കൊണ്ട് ആരൂഢത്തിൽ തന്നെ ബലമുണ്ട്. ഇനി ഇതിൽ നിന്ന് വർദ്ധിപ്പിക്കണം മൂലക്ഷേത്രാംശകത്തെ. അപ്പൊ ഇപ്പൊ തന്നെ പൂർണ്ണ ബലമുണ്ട്, 60, അതിൽ നിന്ന് വർദ്ധിപ്പിക്കണം മൂലക്ഷേത്ര സുഹൃത്ത് സ്ഥാനബലത്തിൽ തന്നെയാണ്. അപ്പൊ സ്ഥാനബലത്തിൽ സ്വച്ഛ രൂപം ചരണരഹിതം സ്വത്രികോണെ 45 വർദ്ധിപ്പിക്കണം, ശുക്രനിൽ തന്നെ 45 വർദ്ധിപ്പിക്കണം. ഇതിൽ നിന്ന് ചൊവ്വയിൽ കുറയ്ക്കാനുള്ളത് നിങ്ങൾക്ക് കുറയ്ക്കാം, 30, 40, 50 ഒക്കെ കുറച്ചുള്ളൂ, എത്രയും കുറയ്ക്കേണ്ടത് വെച്ചാൽ കുറച്ചുള്ളൂ ചൊവ്വയിൽ. വ്യാഴത്തിൽ നിന്ന് നിങ്ങൾക്ക് എത്രയാണോ വർദ്ധിപ്പിക്കേണ്ടത് അത് മുഴുവനും വർദ്ധിപ്പിച്ചോളൂ. വ്യാഴത്തിൽ നിന്ന് ഈ ഉദയരാശിക്ക് വ്യാഴത്തെ കൊണ്ട് വർദ്ധിപ്പിക്കാനുണ്ട്. എങ്ങനെയാ വർദ്ധിപ്പിക്കാനുള്ളത്? ദൃഷ്ടിയുടെ ചതുർത്ഥാംശ യോജനം കാര്യമേവ, ദൃഷ്ടി എത്രയാണോ ഉള്ളത് അതിന്റെ 1/4 യോജിപ്പിക്കണം. എന്നാൽ ഉദയരാശിക്ക് ബുധനെ മുഴുവനായിട്ട് യോജിപ്പിക്കാം.
അപ്പൊ ബലം ബലം ലഗ്നത്തിന് തന്നെയാ കൂടുക, ലഗ്നത്തിന് തന്നെയാ കൂടുക. സംശയം ലഗ്നത്തിന് തന്നെയാ ശുഭത്വം ശുഭയോഗം ശുഭത്വം പറയണ്ട. അല്ല അല്ല അങ്ങനെയല്ല, അദ്ദേഹം ശുഭയോഗം സംശയം യാതൊന്നിനാണോ ബലം വർദ്ധിക്കുന്നത്, അതുകളെ കൊണ്ട് വിഷയം പറയണം. ഇവിടെ നമ്മുടെ ആ സംശയം അവസാനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ഒട്ടും സംശയമല്ല. കർക്കിടക രാശിയുടെ പ്രാധാന്യം നമുക്ക് നിഷേധിക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ കേവലം ഇന്ന് ചന്ദ്രാധിഷ്ഠിത രാശിയാണ് കർക്കിടകം എന്ന് നമുക്കറിയാം. പുയ്യ നക്ഷത്രം കർക്കിടകക്കൂറിൽ ചന്ദ്രനുള്ള സമയത്താണ് പ്രശ്നം നിശ്ചയിച്ചത്. അതുകൊണ്ട് കർക്കിടകം എന്തായിരുന്നാലും ഉദയരാശി അത് വരും എന്നുള്ള ഉറപ്പില്ല. അങ്ങനെ വന്നു, അതിലേക്ക് കോമ്പൗണ്ട് ആയിട്ടാണ് ഛത്രരാശി. എന്ന് വെച്ചാൽ ആറ് കാര്യങ്ങൾ ചിന്തിക്കാൻ പറഞ്ഞിട്ടുള്ള ആറ് ഉപകരണങ്ങളിൽ മൂന്ന് കാര്യങ്ങളും ഒരെണ്ണത്തെ കൊണ്ട് നിർണയിക്കാം. താമ്പൂലരാളുണ്ട് ആയിക്കോട്ടെ, അത് നല്ല ലക്ഷണമാണ് വെക്കണം. അങ്ങനെ ചന്ദ്ര വന്നു ആ ആരുടെ വന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ കർക്കിടക രാശിയെ സംബന്ധിച്ചുണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഗൗരവമായിട്ടുണ്ടാവുന്ന ഗുണവിഷയവും നമുക്ക് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. എന്നാൽ അവിടെയാണ് ആചാര്യന്റെ പദപ്രയോഗം. തഥാപി ഇങ്ങനെയൊക്കെയാണെങ്കിലും ആരൂഢവാഞ്ഛ യത്തദോസ്യേവ പ്രധാനത. അപ്പം നിരന്തരോദ്യതാം ഭാനാം, നിരന്തരങ്ങളായിട്ട് ഉദിക്കുന്നതാണ് രാശി മുതലായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ. എന്നിരുന്നാലും തഥാപി ആരൂഢവാഞ്ഛായ തദോസ്യേവ പ്രധാനത, ഇവിടെ ദൈവികമായ ഒരു പശ്ചാത്തലത്തിൽ, തീർത്തും ദൈവികമാണല്ലോ. പന്ത്രണ്ട് രാശികളും സൂര്യാദിഗ്രഹങ്ങളും പരിവാരമായിട്ട് ദക്ഷിണാമൂർത്തിയെ പൂജിച്ച് ആവാഹിച്ച് പൂജിച്ച് പ്രസന്നനായിരിക്കുന്ന സമയത്ത് ആ ദേവനെ പരമാവധി എങ്ങനെയല്ല പ്രസന്നനാക്കാൻ സാധിക്കും, അങ്ങനെയൊക്കെ പ്രസന്നമാക്കി നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന സമയത്ത് നിഷ്കളങ്കയായിട്ടുള്ള ഒരു കുഞ്ഞിന്റെ ശരീരത്തിൽ, അവളുടെ മനസ്സിൽ, അവളുടെ ബുദ്ധിയിൽ, അവളുടെ ആത്മീയ പ്രവേശം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നതായ ഈ രാശി തീർത്തും ദൈവികമാണ്. അതുകൊണ്ട് ബലവിഷയത്തിൽ മാത്രമല്ല ഫലകാര്യത്തിലും നമുക്ക് അതിന്റെ പ്രാധാന്യം നിഷേധിച്ചുകൂടാം. അപ്പം തുല്യ പ്രാധാന്യമായിട്ട് തന്നെ നമുക്ക് നിശ്ചയിക്കാം. ഇനി എന്റെ ആക്ഷേപം, ഇങ്ങനെയൊരു ഒരു പരാമർശം ചെയ്യാനുണ്ടാവുന്ന അന്തർഗതമായ വിഷയത്താണ് കർക്കിടക രാശിയാണ് ഇവിടെ പ്രാധാന്യത്തോടുകൂടെ ചിന്തിക്കണം എന്ന് പറയാൻ. അന്തർഗതമായിട്ടുള്ള വിഷയം എന്താ? അന്തർഗതമായ വിഷയം ആറ് സാക്ഷികളെ വിസ്തരിക്കാൻ പറഞ്ഞതിൽ മൂന്ന് പേരും ഒന്നായി ചന്ദ്രനായി ഈ അനവധി ആരൂഢങ്ങള്, ഈ ഉദയം ഛത്രം ചന്ദ്രാദിശ രാശി ബഹുത്വേനയുള്ള താമ്പൂലാരൂഢം, അത് കർക്കിടകായിട്ട് വന്നു. അങ്ങോട്ട് ചിന്തിക്കേണ്ടത് വിഷയത്തിൽ ഭൂതകാലത്തെ ചിന്തിക്കേണ്ടതിലും ചന്ദ്രനുണ്ട്. സ്വാധീനമുണ്ട് ശുക്രരാശിക്കും ചന്ദ്രനും രാശിയില് ഈ ശുക്രസ്ഥ നിരൂപണത്തിന് ഭൂരിപക്ഷം. മറ്റൊന്ന് ചിന്തിക്കാനാണെങ്കിൽ ഈ ആരൂഢരാശിയുടെ പൂർണ്ണാവകാശിയായിരിക്കുന്ന ചന്ദ്രൻ സ്വർണ്ണാരൂഢത്തിൽ അങ്ങനെ പൂർണ്ണാവകാശം ഒരു ഒരു ഉച്ചം എന്നുള്ള ഒരു ഉച്ചരാശി എന്നുള്ള ഒരു അവകാശം ഉച്ചരാശി അവകാശത്തിൽ അതിന് ശുക്രൻ എന്നും പറഞ്ഞില്ല. പിന്നെ എന്തോ എന്താണ് അതിലേക്ക് ഒരു അവകാശം ശുക്രന്ന് പറഞ്ഞതെന്നൊക്കെ അറിയില്ല. ആയിക്കോട്ടെ ആയിക്കോട്ടെ, അല്ല ശുക്രൻ സ്വക്ഷേത്രം സ്വക്ഷേത്രം ഈ ചന്ദ്രൻ ഈ ഇതിന്റെ കേന്ദ്രത്തിൽ നവാംശകം ചെയ്തു. സ്വർണ്ണാരൂഢത്തിന്റെ കേന്ദ്രത്തില് നവാംശകം ചെയ്തുകൊണ്ട് ലക്ഷ്മാദിശയിൽ ഭിന്നരശ്മി ദിനേശയുക്തവനായി. അപ്പൊ ഇവിടത്തെ ഒരു നാശത്തിന്റെയോ ദുരിതത്തിന്റെയോ ഹേതുവായി ചിന്തിക്കേണ്ട ഒരു സാധനം, അസ്മാരസത്തിന് കാരണമായിരിക്കുന്ന ഒരു സാധനം ഈ ചന്ദ്രൻ എന്ന് പറയുന്നതായ വിഷയത്തിനൊരു പദാർത്ഥമാണ് എന്ന് വരുന്നു. നവാംശകം കൊണ്ട് നീച നവാംശകം ഈ ചന്ദ്രൻ സൂര്യന്മാര് നീചത്തിലായിപ്പോയാൽ രാജയോഗം ഹനിക്കും. അപ്പൊ ഇവിടെ ചന്ദ്ര നവാംശകം നീചത്തിലായി, നീചാംശകം ചന്ദ്രന് വന്നു. അതെ, അല്ല ഈ ഇതുവരെ കർക്കിടക രാശിയെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കാനും കർക്കിടക രാശിയെ കൊണ്ട് ഫലവിചാരം ചെയ്യാനും ഒക്കെ ആഗ്രഹിച്ച അങ്ങപ്പം
ഈ ചന്ദ്രൻ ഇവിടുത്തെ ദോഷപ്രദനാണ് എന്നാണോ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്? ആണ്. എന്തുകൊണ്ട്? ഈ ഇതിന്റെ ഏഴാമത്തെ രാശിയിലാണ് നവാംശകം വന്നത്. അതുകൊണ്ട് എന്താ, ഏഴാമത്തെ രാശിയിൽ നവാംശകം വരുന്നത് നല്ലതല്ലേ? ഭാവഫലത്തിലൊക്കെ ദുഷിപ്പാണ് ചന്ദ്രന് പറഞ്ഞത്. എന്തായിരിക്കും